കമ്പ്യൂട്ടറിൻ്റെ ഉപയോക്താക്കൾ സ്മാർട്ട് ഫോൺ പോലുള്ള ഉപകരണങ്ങൾ സാധാരണ ഒരു ഉപയോക്താവിന് മാത്രമായി ഉപയോഗിക്കത്തക്ക വിധമാണ് നിർമ്മിക്കുന്നത് എന്നാൽ കമ്പ്യൂട്ടറുകൾ ഒന്നിൽ കൂടുതൽ ഉപയോക്താക്കൾ ഉപയോഗിക്കത്തക്ക വിധമായിരിക്കും സംവിധാനിച്ചിരിക്കുക ഗ്നു/ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇതുപോലെ ഒന്നിലധികം ഉപയോക്താക്കളെ രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഓരോ ഉപയോക്താവിനും യൂസർ എന്ന് വിളിക്കാം ഇവിടെ ഈ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ നമ്മൾ CMSoft എന്ന ഒരു യൂസറായിട്ടാണ് ഈ കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്തിട്ടുള്ളത് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കിലെ ഹോം എന്നിടമാണ് ഉപയോക്താക്കിൻ്റെ ഫയലുകൾ സൂക്ഷിക്കുവാനുള്ള സ്ഥലം നമുക്ക് പ്ലേസസിൽ പോയി കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എന്ന മെനുവിലൂടെ കമ്പ്യൂട്ടർ എന്ന ഓപ്ഷൻ എടുത്ത് ഫയൽ സിസ്റ്റം തുറക്കുന്ന സമയത്ത് ഹോം എന്ന ഫോൾഡറിനകത്ത് ഇപ്പോൾ CMSoft വേണ്ടിയിട്ടുള്ള ഒരു ഫോൾഡർ ഇവിടെ ലഭ്യമാണ് ഓരോ യൂസർക്കും അവരുടെ ഹോം ഫോൾഡറിൽ അവരുടേതായ ഡെസ്ക് ടോപ്പ് തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു യൂസറുള്ളൂ ആ യൂസർക്ക് ഇവിടെ ഒരു ഫോൾഡറുണ്ട് ആ ഫോൾഡറിനകത്ത് ആ യൂസറുമായി ബന്ധപ്പെട്ട ഫയലുകളുണ്ട് അതിനുള്ള ഒരു ഡെസ്ക് ടോപ്പ് ഇവിടെയുണ്ട് നമുക്കറിയാം ഡെസ്ക് ടോപ്പിൽ സ്ക്രാച്ചിൻ്റെ ഒരു ഐക്കണും CMSoft എന്ന ഒരു ഫോൾഡറുമാണുള്ളത് ഇത്തരത്തിൽ ഇതാണ് ഒരു ഹോം ഫോൾഡറിനകത്ത് ഒരു യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഹോം ഫോൾഡറിനകത്ത് ആ യൂസർക്ക് വേണ്ടി ഒരു ഫോൾഡർ നിർമ്മിക്കപ്പെടുന്നു ഇനി ഓരോ യൂസർക്കും കമ്പ്യൂട്ടറിൻ്റെ കെട്ടും മട്ടും അപ്പിയറൻസ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്രമീകരിക്കാൻ സാധിക്കും ഇതിനുവേണ്ടി സിസ്റ്റം അവിടെ സിസ്റ്റം സെറ്റിങ്സ് എന്ന ഓപ്ഷനിലൂടെ പോയി കഴിഞ്ഞാൽ അപ്പിയറൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റുവാൻ കഴിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം ഈ തരത്തിൽ ബാക്ക്ഗ്രൗണ്ട് മാറ്റാം നമുക്ക് പഴയ ബാക്ക്ഗ്രൗണ്ട് തന്നെ വേണമെങ്കിൽ അങ്ങനെയും സെലക്ട് ചെയ്യാം അതുപോലെ ബിഹേവിയർ എല്ലാം മാറ്റാൻ പറ്റും ഇതെല്ലാം മാറ്റിയാൽ വീണ്ടും പഴയതിലേക്ക് മാറുന്നതിന് വേണ്ടി റീസ്റ്റോർ ചെയ്തുകൊണ്ട് നമുക്ക് പഴയതിലേക്ക് മാറുകയും ചെയ്യാം ഇനി എങ്ങനെയാണ് ഒരു യൂസറെ പുതിയതായി നിർമ്മിക്കുക എന്ന് നമുക്ക് നോക്കാം ഇതിനുവേണ്ടി അപ്ലിക്കേഷനിൽ സിസ്റ്റം ടൂൾസ് എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേഷനിൽ പോയി യൂസർ അക്കൗണ്ട്സ് അതുപോലെ യൂസർ ആൻഡ് ഗ്രൂപ്പ്സ് ഉണ്ട് നമുക്ക് യൂസർ അക്കൗണ്ട്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം യൂസർ അക്കൗണ്ട്സ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴുള്ള യൂസറുടെ പേര് CMSoft എന്നാണ് അക്കൗണ്ട് ടൈപ്പ് ഒരു അഡ്മിനിസ്ട്രേറ്ററാണ് CMSoft പാസ്വേഡ് ഉണ്ട് അതുപോലെ ഓട്ടോമാറ്റിക് ലോഗിൻ ഓഫാണ് ഇത് കൃത്യമായി ഈ കമ്പ്യൂട്ടറിലേക്ക് യൂസർ നെയിമും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ലോഗിൻ ചെയ്യുക എന്ന രൂപത്തിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇവിടെ പച്ച നിറത്തിൽ കാണുന്നത് ഈ CMSoft ഇപ്പോൾ ലോഗിൻ ചെയ്തിരിക്കുന്നു എന്നാണ് ഇനി പുതുതായി ഒരു യൂസറെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അപ്ലിക്കേഷനിലെ സിസ്റ്റം ടൂൾസിൽ അഡ്മിനിസ്ട്രേഷനിൽ യൂസേഴ്സ് ആൻഡ് ഗ്രൂപ്പ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് പുതിയ ഉപഭോക്താവിനെ നമുക്ക് ആഡ് ചെയ്യാം ആഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രിവിലേജ് ഉള്ള പ്രവർത്തനമായതുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയുകയില്ല നിങ്ങളുടെ ടീച്ചറുടെ സഹായത്തോടു കൂടി മാത്രമേ നിങ്ങൾക്കൊരു യൂസറെ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് പാസ്വേഡാണ് നൽകേണ്ടത് നൽകിയതിന് ശേഷം ഒതൻറ്റിക്കേറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പുതുതായി നിർമ്മിക്കാൻ പോകുന്ന യൂസറുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യുന്നു ഞാനിവിടെ ഫിദ എന്ന് ടൈപ്പ് ചെയ്യുന്നു ഫിദ എന്ന് ടൈപ്പ് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പുതിയ ഒരു യൂസർ ഫിദ എന്ന പേരിൽ പുതിയൊരു യൂസർ ക്രിയേറ്റ് ചെയ്യുകയും കമ്പ്യൂട്ടർ ആ യൂസർക്ക് വേണ്ട ഹോം ഫോൾഡർ ഡെസ്ക് ടോപ്പ് എല്ലാം അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനൊരു പാസ്വേഡ് നൽകാൻ ആവശ്യപ്പെടുന്നുണ്ട് ഞാനൊരു പാസ്വേഡ് നൽകി ആ പാസ്വേഡ് കൃത്യമാണോ എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി വീണ്ടും പാസ്വേഡ് നൽകുന്നു ഓക്കെ ഇവിടെ ഡോണ്ട് ആസ്ക് ഫോർ പാസ്വേഡ് ഓൺ ലോഗിൻ അങ്ങനെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ യൂസർ ലോഗിൻ ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് കമ്പ്യൂട്ടർ ആവശ്യപ്പെടുകയില്ല അതല്ലെങ്കിൽ ഇത്രയും ടൈപ്പ് ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ വരുന്ന ഒരു മെസ്സേജ് പാസ്വേഡ് കൺഫർമേഷൻ ഈസ് നോട്ട് കറക്റ്റ് ചെക്ക് ദാറ്റ് യു ഹാവ് പ്രൊവൈഡഡ് ദ സെയിം പാസ്വേഡ് ഇൻ ബോത്ത് ടെക്സ്റ്റ് ഫീൽഡ്സ് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ള പാസ്വേഡുകൾ രണ്ടും ഒരുപോലെയല്ല കൃത്യമായി രണ്ടും ടൈപ്പ് ചെയ്യണം എന്നാണ് ആവശ്യപ്പെടുന്നത് നിങ്ങൾ അത് രണ്ടും കൃത്യമാക്കിയതിന് ശേഷം തെറ്റാതെ കൃത്യമായി പാസ്വേഡ് മറന്നു പോകാതെ ഒരു കൃത്യമായ സ്ഥലത്ത് എഴുതി വെച്ചിട്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് രണ്ടും ഒരുപോലെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ പുതിയ ഒരു യൂസർ ഫിദ എന്ന ഒരു യൂസർ ഇവിടെ ക്രിയേറ്റ് ചെയ്തതായി കാണാം ഇപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ രണ്ട് യൂസറുണ്ട് ഒരു കസ്റ്റം യൂസറാണ് ഈ യൂസറെ ചേഞ്ച് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ യൂസറുടെ ടൈപ്പ് അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് യൂസർ എന്ന രൂപത്തിലേക്ക് വേണമെങ്കിൽ മാറ്റാം അതുപോലെ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്ന രൂപത്തിൽ യൂസർ പ്രിവിലേജിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ചേഞ്ചിങ് അഡ്വാൻസ്ഡ് സെറ്റിംഗ് ഫോർ ഫിദ ഫിദ എന്ന യൂസർക്ക് ഇവിടെ യാതൊരു അഡ്വാൻസും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ കണക്ട് ടു ഇൻ്റർനെറ്റ് യൂസിംഗ് മോഡം ഇത് ടിക്ക് ചെയ്താൽ മാത്രമേ ഫിദ എന്ന യൂസർക്ക്
ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് വേണമെങ്കിൽ ഈ കമ്പ്യൂട്ടറിലുള്ള മറ്റ് യൂസേഴ്സ് എന്തെല്ലാം ആക്സസ് ചെയ്യണം, അവർക്ക് പ്രിൻ്റ് ചെയ്യാൻ അനുവാദം കൊടുക്കണോ, ഇവിടെ അതിനുള്ള കൃത്യമായ UCD ഡ്രോം ഡ്രൈവ്സ് ഡ്രൈവ് ഉപയോഗിക്കാൻ അനുവാദം കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ നമുക്ക് ടിക്ക് ചെയ്തുകൊണ്ട് യൂസർക്ക് ആവശ്യമായത് മാത്രം നൽകി ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ ഒരു യൂസർ ഈ കമ്പ്യൂട്ടറിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടാവും. ഇത്തരത്തിൽ നിങ്ങൾക്കും കമ്പ്യൂട്ടറിലെ യൂസറുകൾ നിർമ്മിക്കാം, വാൾപേപ്പറുകൾ മാറ്റാം. ഒരു ഇതിൽ നിന്ന് ലോഗൌട്ട് ചെയ്യുന്നതിന് വേണ്ടി ലോഗൌട്ട് ക്ലിക്ക് ചെയ്താൽ ഈ യൂസർ ലോഗൌട്ട് ചെയ്യുന്നു. ഫിദ എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫിദ എന്ന യൂസറിലേക്ക് ലോഗിൻ ചെയ്യുകയും ചെയ്യും.